നമുക്കിന്നത്തെ ഓൺലൈൻ ക്ലാസ് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങൾ സൺഡേ സ്കൂളായി ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും തണലും ഞങ്ങളോടുകൂടെ അവിടെ നിന്നുണ്ടായിരിക്കുമാറാകണമേ. ഇത് കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനം ചെയ്യുവാൻ യേശുവെ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. അങ്ങയുടെ കൃപയ്ക്കൊത്തവണ്ണം ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ കൂടുതലായി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ശേഷിച്ച സമയമെല്ലാം അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിങ്ങൾ തന്നെ ആമേൻ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 14-ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കാനുള്ളത്. ചെറുപ്രവാചകനായ നഹൂം പ്രവാചകനെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. നഹൂം എന്നാണ് പാഠത്തിൻ്റെ പേര്. വേദഭാഗം നഹൂം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മനഃപാഠ വാക്യം നഹൂം 1-ാം അധ്യായം 3-ാം വാക്യം. ഇസ്രായേലില് യോനയ്ക്ക് ശേഷം അവിടുത്തെ മ്ലേച്ഛതകളെക്കുറിച്ച് തികച്ചും മനസ്സിലാക്കി കൊടുത്ത ഒരു പ്രവാചകനാണ് നഹൂം എന്ന് പറയുന്ന പ്രവാചകൻ. നഹൂം എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ആശ്വാസകൻ എന്നുള്ളതാണ്. നഹൂം പ്രവാചകനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെയധികം വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തെ ഒരു പ്രവാചകനായി അംഗീകരിക്കാത്ത ഒരു വിഭാഗം തന്നെ ഉണ്ട്. എങ്കിലും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച ഒരു പ്രവാചകനാണ് നഹൂം. അദ്ദേഹം ഇസ്രായേലിലും യഹൂദയിലും മാത്രമല്ല അടുത്ത പ്രദേശങ്ങളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും ജനതയെ ബോധവാന്മാരാക്കിയ ഒരു ഗണത്തിൽപ്പെട്ട ഒരു പ്രവാചകനാണ് നഹൂം. ആധുനിക ഇസ്രായേലിലെ മൊസൂളിന് 45 കിലോമീറ്റർ വടക്ക് ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള എൽക്കോസ്, അവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മകാലം മുതൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച ഒരു പ്രവാചകനായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് 722 അശൂർ ചക്രവർത്തി ശമരിയിൽ നിന്നും അടിമകളായി പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ നമ്മുടെ പ്രവാചകനും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അശൂർ രാജാവ് അന്നത്തെ പ്രബലനായ ഒരു ചക്രവർത്തിയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന പ്രവശികളെയും രാജ്യങ്ങളെയും അദ്ദേഹം കീഴ്പ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും പ്രജകളെയും അടിമകളാക്കുകയും അവരെ വളരെ മോശകരമായ രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യോനയുടെ താക്കീതുകൾ കേട്ട് മാനസാന്തരപ്പെട്ടതിന് ശേഷം പിന്നീട് അവിടെ ഈ നിനവയിലുണ്ടായിരുന്ന ജനങ്ങളെല്ലാം വളരെ ക്രൂരന്മാർ ആവുകയും ദുർമോഹികളാവുകയും ചെയ്തു. അവർ ദൈവത്തോട് മറുതലിച്ചു പ്രവർത്തിച്ചു, മ്ലേച്ഛത പ്രവർത്തിച്ചു, അനീതി പ്രവർത്തിച്ചു. അപ്പോൾ അവരെയെല്ലാം ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം നമ്മുടെ പ്രവാചകൻ പരിശ്രമിച്ചതായിട്ടും കാണുവാൻ സാധിക്കുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ ആക്രമിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം തെക്കേ രാജ്യമായ യഹൂദയെ ആക്രമിച്ചു. അപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ അശൂർ രാജാവ് വളരെ തന്ത്രപ്രധാനമായിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ആക്രമിച്ചത്. നമുക്കറിയാം, ഇസ്രായേലും യഹൂദയും ദൈവത്തിൻ്റെ ജനമാണ്.
അവർ എങ്ങനെ ഈ രാജ്യത്തിന് അടിമപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, വേദപുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി. അവർ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പനയായ ആ കൽപ്പനയെ അവർ തിരസ്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അശൂർ രാജാവിന് അതിൻ്റെ അടിമത്തത്തിലേക്ക് പോകാൻ കാരണം എന്ന് കാണുവാൻ സാധിക്കുന്നു. അശൂറിൻ്റെ ചരിത്രം പറയുന്നത് ബാനിപ്പാലിൻ്റെ നീചപ്രവൃത്തികൾ ആയ കാലഘട്ടത്തെ അന്ധകാരത്തിലാക്കിയ രഥചക്രം നിരപരാധികളുടെ രക്തം തെളിയിച്ചു, തെറിപ്പിച്ചു, കൊടും ക്രൂരതകൾ കാട്ടി. ഈ സമയത്ത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് നഹൂം പ്രവാചകൻ അവിടെ പ്രവചിക്കുകയാണ്. നഹൂം പ്രവാചകൻ വളരെ ശക്തിയുക്തം ജനങ്ങളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചെറു പ്രവാചകനാണെങ്കിലും വെറും 3 അധ്യായങ്ങളിൽ മാത്രമേ അദ്ദേഹം അവിടെ ഒതുങ്ങിയിട്ടുള്ളൂ. എങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കൊത്ത്, അരുളപ്പാടുകളെ വകവയ്ക്കാതെ അല്ല, ശരിക്കും അതിനെ ഹൃദ്യമാക്കി ജനങ്ങളെ ബോധവാന്മാരാക്കി ജനങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകനായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ച പാഠങ്ങളിൽ നിങ്ങൾ ഓർക്കുമായിരിക്കും, ഈ പാഠത്തിൻ്റെ വായന ഭാഗം നമ്മൾ മനസ്സിലാക്കി. നഹൂം 3 അധ്യായമാണ്, മനഃപാഠവാക്യം 1 അധ്യായം 3 വാക്യമാണ്. ശരി, പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പരിശുദ്ധ കർത്താവേ, നഹൂം പ്രവാചകൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും മോശകരമായ ജീവിതം നയിച്ച ജനതയെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനും പരിശ്രമിച്ച പ്രവാചകനാണല്ലോ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെയും ഞങ്ങൾ രക്ഷയിലേക്ക് വരുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് പെരുമാറണമേ. തുടർന്നും ഞങ്ങളെ അവിടുന്ന് നയിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിങ്ങൾ തന്നെ. ആമേൻ.